ഉദ്ദേശിക്കുന്നത് 160,000 160,000 നെഗോഷ്യബിൾ ആണ്. ആദ്യം മാറ്റി മാറ്റി കൊടുക്കും. ലോണ് ലോണ് സെറ്റിൽ ലോൺ നമുക്ക് നോക്കാം. ഫ്രണ്ട്സുള്ളവർക്ക് നോക്കി നോക്കാം. 130,000 ചോദിക്കുന്നത്, ഇതിലേക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ. 130,000 എന്തെങ്കിലും കുറച്ച് കൊടുക്കും. 380,000 കൊടുക്കാം. 2014 ലാസ്റ്റ് 15 എത്തണ വണ്ടി 3,80,000 രൂപയ്ക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കും. ഇത് 3.5 വരെ ലോണും ചെയ്ത് കൊടുക്കാം. തീർക്കും. ഒരു 40 രൂപ മതി. 40 വേണ്ട, 30 മതി. പ്രതീക്ഷിക്കുന്നത് 180,000. 85 180,000 അല്ലേ മാക്സിമം നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. 48 രൂപ കേട്ടോ. 48,000 രൂപയ്ക്ക് വണ്ടികൾ കൊടുക്കാം. 2011 കേട്ടോ. 11 48,000 രൂപ എന്തെങ്കിലും കുറച്ച് കൊടുക്കും. എന്തെങ്കിലും മാറ്റി മാറ്റി കൊടുക്കും. 2,35,000 നെഗോഷ്യബിൾ. 2,30 കൊടുക്കാം. 2,30 കൊടുക്കാം. ഇനി കുറയണ്ടാവോ? ഇനി കുറച്ച് കൊടുക്കാം. ഇനി കുറച്ച് കൊടുക്കാം. എത്ര അമ്മ ചോദിക്കണ്ടേ? ചോദിക്കണത് 2,50,000. 2.5 എന്തായാലും കുറച്ച് കൊടുക്കും. ആ മാറ്റം ഒരു 1.5 ലോണും ചെയ്ത് കൊടുക്കാം. കയറും. ചോദിക്കണത് 1,20,000. 120,000 എന്തായാലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. അന്ന് മാറ്റം വെട്ടി കൊടുക്കണം. ചോദിക്കുന്ന റേറ്റ് എത്ര? 1,90,000. 1,90,000 14 മോളില് ചോദിക്കുന്നത്. 1,30 ലോണും ചെയ്ത് കൊടുക്കട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോ നമ്മളങ്ങനെ വീണ്ടും കെഎസ് കാർസ് തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് സലീംഖാന്റെ കാർഡിലോ. വീട്ടുമുറ്റത്തെ കാർ കച്ചവടമാണ്. അപ്പോ നമ്മള് കഴിഞ്ഞൊരു വീഡിയോ എത്തി അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വീണ്ടും എത്തിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഏകദേശം ഒരു 10-20-25 വണ്ടികളാണ് ഉൾപ്പെടുന്നത്. മേജർ ആക്സിഡന്റ്, ഫ്ലഡിനൊക്കെ ഫുൾ ഗ്യാന്, നല്ലൊരു ഷോറൂം ഒക്കെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മള് കൂടുതൽ മുസഫിറാണ്. കഴിഞ്ഞ വീഡിയോ മാതിരി വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമാണല്ലേ? എങ്ങനെ ലൊക്കേഷൻ വരുന്നത്? ലൊക്കേഷൻ മലപ്പുറം കൊണ്ടോട്ടി തറയിട്ടാൽ. മലപ്പുറം കൊണ്ടോട്ടി തറയിട്ടാലാണ്. ടാപ്പറിന്റെ തൊട്ടടുത്താണ്. കരിപ്പൂർ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ടാണ് അല്ലേ. എത്ര മുതലാണ് വീടുകളിൽ വണ്ടികൾ തുടങ്ങുന്നത്? ഇപ്പോ വണ്ടി 45 മുതലുള്ള വണ്ടികളുണ്ട് തുടങ്ങുന്നുണ്ട് അല്ലേ. ഒരു ചെറിയ വില ഡൗൺ പേയ്മെന്റ് എത്ര നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 40 രൂപ 30 രൂപയൊക്കെ ഇറക്കാൻ പറ്റിയ വണ്ടികൾ ഒരുപാട്. 20 രൂപയ്ക്ക് 30 രൂപയൊക്കെ വണ്ടി ഇറക്കാൻ പറ്റുമല്ലോ. വണ്ടികളുണ്ട്, ഫുള്ള വണ്ടികളുണ്ട്, എല്ലാം ഉള്ള വണ്ടികളുണ്ട്. 10-60 വണ്ടികളുണ്ട്. ഫുൾ റെഡി കേഷൻ ഉള്ള വണ്ടി അതുകൊണ്ട് അതുണ്ട്. അങ്ങനെ കൊടുക്കല്ലേ. ഏത് മോളിൽ വണ്ടിക്കാണെങ്കിലും വിളിച്ചോളി. ചെറുതും വലുതും സാധാരണ വണ്ടികളും 10 സീറ്റും എക്സ്യുകളും എല്ലാ മോളിൽ വണ്ടികളുണ്ട്. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം ഒരു 10-15-16 വണ്ടികൾ ഉൾപ്പെടുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഏകദേശം ഒരു 10-20 അടുത്തൊരു പാർട്ടിൽ ഏകദേശം ഒരു 10-20 വണ്ടികൾ ഉൾപ്പെടുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കാണാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. നേരെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത വണ്ടി നിസാൻ മൈക്ര ബ്ലാക്ക് കളർ അല്ലേ. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള. എത്ര മോഡൽ ഉണ്ട്? 2010 മോഡൽ. 10 മോഡൽ ഒറിജിനൽ കേരള. എക്സൽ ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ആണ്. പെട്രോൾ ആണ് അല്ലേ. ഫുൾ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക് അല്ലേ. നോർമൽ ഇവിടെ സ്റ്റിക്കർ വർക്ക് ചെയ്ത് തരും അല്ലേ. എത്ര അടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഗ്ലാസ്സിന് സ്ക്രാച്ച് ഉണ്ട്. സ്ക്രാച്ച് വേണോ? മെയിൻ ഗ്ലാസ് മാറ്റിയില്ലല്ലോ. ഇല്ല, മാറ്റില്ല. ബോണറ്റ് മാറിയണോ? ഒന്നുമില്ല. ഒന്നുമില്ല. റീപ്ലേസ് പരിപാടികളൊന്നുമില്ല. ഒന്നുമില്ല. കുറ്റപ്പുറമൊന്നും പോയിട്ടില്ല. ഒന്നുമില്ല. ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 95 ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നിലവിലുള്ളത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര ചോദിക്കണം? നമ്മള് ചോദിക്കണത് 180,000. 85 180,000 അല്ലേ. മാക്സിമം നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. ലോണിൽ 1,00,000 ചെയ്ത് കൊടുക്കട്ടോ. 1,00,000 വരും. 80,000 രൂപ ഉണ്ട്. നിസാൻ മൈക്ര ബ്ലാക്ക് കളറ് കേരള വണ്ടി ഇറക്കാം. അതും പെട്രോൾ വണ്ടി അല്ലേ. എൽസിഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. എൽസിഡി ഒക്കെ ഉള്ളതാണ് അല്ലേ. ഉള്ളക്കണ കാണുന്നില്ല. ഉള്ള കൂളിംഗ് ചെയ്തിട്ടുണ്ട്. കൂൾ ചെയ്തോണ്ട് അല്ലേ. പോലീസ് കണ്ടാ നോക്കുവോ? ആണെ പറിച്ചിട്ട് കൊടുക്കാം. കൊടുക്കാനല്ലേ. എത്ര മറ്റേ ലോൺ? 1,00,000 കയറും. ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? 18 കമ്പനി പറയുണ്ട്. 14 പ്രതീക്ഷിച്ചാൽ മതി. 15 ഉള്ളിലായിട്ട് നമുക്ക് മൈലേജിന്റെ കാര്യം പറയല്ലേ. വേറെ തുരുമ്പ് ഇരുമ്പൊന്നും ഇല്ലല്ലേ. അടുത്ത വണ്ടി i20 ഹുണ്ടായി i20 എങ്ങനെ ഇല്ല? ഇത് 2010 മോഡലാണ്. 10 മോഡൽ ഓപ്ഷൻ ആണ്. മാഗ്ന ഓപ്ഷൻ തന്നെ. ഡീസൽ ആണല്ലേ. ഡീസൽ. കിലോമീറ്റർ? കിലോമീറ്റർ 112,000. 112 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ആണ്. നിലവിലുള്ള റീപ്ലേസ് തട്ട് മുട്ട കാര്യങ്ങൾ ഗ്ലാസ് ഉണ്ട്. അല്ല വേറെ ഒന്നുമില്ല. മേജർ ആയിട്ട് ഗ്ലാസ് മാറിക്കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഉള്ളക്കൊന്നുമില്ല കേട്ടോ. എത്ര അമ്മ ചോദിക്കണ്ടേ? ചോദിക്കണത് 180,000. ഇതൊന്നും തന്നെ ഒക്കെ വില കുറച്ച് കൊടുക്കും. 2010 ഇനി 1,00,000 ലോണും ചെയ്ത് കൊടുക്കട്ടോ. കേറും. 80,000 വണ്ടി ഇറക്കാല്ലേ. ടയസും കാര്യങ്ങളൊക്കെ ടയറുണ്ട്. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ലല്ലോ. ഒന്നും ഇല്ല കേട്ടോ. എടുക്കുന്നവർക്ക് വേറെ പണി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാലും നല്ലോണം ചെക്ക് ചെയ്ത് നോക്കിട്ട് എടുക്കാം. നമ്മളെ ഇടക്കിടക്ക് പറഞ്ഞാൽ നിങ്ങൾ വരുന്നവർ നല്ലോണം നോക്കി ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കാല്ലേ. ഇത് ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇത് 20 കിട്ടും. കിട്ടുമല്ലേ. അടുത്ത വണ്ടി വീണ്ടും ഒരു ഹുണ്ടായിന്റെ ഗഡ്സ് ആണ്. ബ്ലാക്ക് ആൻഡ് കളർ അല്ലേ. ഇത് 2009 9 പേപ്പർ ആയിക്കണു. പേപ്പർ 24 24 ലാസ്റ്റ് പേപ്പർ വരുള്ളൂ അല്ലേ. ഇത് ഓപ്ഷൻ ഉണ്ടോ ഇതിന്? ഓപ്ഷൻ GVS അങ്ങനെ ഓപ്ഷൻ. TVS GVS GVS ആണല്ലേ. കിലോമീറ്ററിന്റെ കാര്യം പറയാൻ പറ്റുമോ? കിലോമീറ്റർ 82 ആണ് മേലുള്ളത്. ജനുവാലിറ്റി ആണോ അറിയില്ല. ഓണർഷിപ്പ് എത്ര? 3 ആണ്.
റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. വേറെ പറഞ്ഞു കൊടുക്കാല്ലേ. എത്ര വണ്ടി ചോദിക്കുന്നുണ്ട്? ഇത് 130,000 ചോദിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കൊടുക്കട്ടോ. 130,000 എന്തേലും കുറച്ച് കൊടുക്കും. ലോൺ ഇറക്കുമോ? ലോൺ ഇറക്കും. പ്രയാസമല്ലേ. റെഡി ആയിക്കോ. വണ്ടി ഇറക്കാം. ഒരു അത്യാവശ്യം ഫാമിലിക്ക് പോകാൻ പറ്റിയ നല്ലൊരു വണ്ടി. മൈലേജ് ഡീസലാണ്. 15 കിലോമീറ്റർ മൈലേജും കിട്ടും. 18 കിലോമീറ്റർ മൈലേജും കിട്ടും. എന്തായാലും ഉണ്ടല്ലോ അല്ലേ. വേറെ പണികളൊന്നും ചെയ്യാലോ? ഒന്നുമില്ല. ഓക്കെ. അടുത്ത വണ്ടി സ്വിഫ്റ്റ് കേട്ടോ, വൈറ്റ് കളറ്. ഇങ്ങോട്ടില്ലേ? ഇത് 2014 ലാസ്റ്റ് ആണ് വണ്ടി. ഡിസംബർ ആണ് വരുന്നത് കേട്ടോ. 14 ലാസ്റ്റ്. 15 എത്തുമല്ലോ അല്ലേ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ. തേർഡ് ഓണർഷിപ്പ് ആണ്. 120 ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. അപാകത എന്തുണ്ടോ? റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് 1-2 ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ ഡോർ ഗ്ലാസ് 1-2 മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. മെയിൻ ഗ്ലാസും ഡോറിന്റെ ഗ്ലാസ് റീപ്ലേസ് റീപ്ലേസ് ഉണ്ട്. ഡോറ് കാര്യങ്ങൾ ബോണറ്റ് ഒന്നും പോയിട്ടില്ല. ബോണറ്റൊന്നും പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് നമ്മൾ 3 MB കൊടുക്കുക. 2014 ലാസ്റ്റ്. 15 എത്തുന്ന വണ്ടി 3,80,000 റുപ്യക്ക് എന്തായാലും കുറച്ച് കൊടുക്കും. ഇത് 3.5 വരെ ലോണും ചെയ്തെടുക്കാം. കേറും. ഒരു 40 രൂപ മതി. 40 വേണ്ട, 30 വണ്ടി. 30 രൂപ നമുക്ക് ഡീസൽ വണ്ടി ഇറക്കാം. 15 മോഡൽ ഇറക്കാം അല്ലേ. വേറെ ഉള്ളിലും ക്ലിയർ ആണ് എടുത്താൽ മതി. 20 മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും. റീപ്ലേസ് ഗ്ലാസ് ഉണ്ടല്ലോ. വേറെ മേജർ ആയിട്ടൊന്നുമില്ല. മെയിൻ ഗ്ലാസ് ആണ്. ഏകദേശം ഉണ്ടെങ്കിൽ മെയിൻ ഗ്ലാസ് പോയിക്കൊള്ളൂ. ഗ്ലാസ് ഉണ്ട്. ഓക്കെ. മേജർ പരിപാടി ഒന്നുമില്ല. ഒന്നുമില്ല. ഡിക്കി ഡോർ ഒന്നും പോയില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല. ഓണർഷിപ്പും കിലോമീറ്ററും? ഓണർഷിപ്പ് തേർഡ് ആണ്. കിലോമീറ്റർ 1-1.5 കറക്റ്റ്. നമ്മള് പറഞ്ഞു കൊടുക്കും. എത്ര വണ്ടി ചോദിക്കുന്നുണ്ട്? ചോദിക്കുന്നത് 1-20. 1-20 ആണല്ലേ. എന്താ നെഗോഷ്യബിൾ? മാറ്റി മാറ്റി കൊടുക്കാല്ലേ. വേറെ പണികളൊന്നും ഇല്ലേ. അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ വൈറ്റ് കളർ അല്ലേ. 2011 മോഡല്. 11 മോഡല്. അതെ. നമുക്ക് 1.5 കൊടുക്കട്ടോ. 1,25,000 റുപ്യക്ക് ഫോർഡ് ഫിഗോ കൊടുക്കാല്ലേ. 11 മോഡൽ കൊടുക്കാം. കിലോമീറ്റർ എങ്ങനെ പറയാം? കിലോമീറ്റർ 1-10 ആണ്. മേജർ തട്ടുമുട്ടി കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് തേർഡ് ആണ് വരുന്നത്. നിലവിലുള്ളല്ലേ. ലോൺ ഇറക്കുമോ? ലോൺ 80 കൊടുക്കട്ടോ. 80 ലോൺ കൊടുക്കും. 30,000 മതി. അപ്പൊ ഈ സാധനം ഇറക്കാനല്ലേ. 1,40,000 അല്ലേ. എന്താ നിങ്ങൾ കണക്കും കൂട്ടി കീശിയാണ്? നിങ്ങളെ പ്രൊഫൈലും നോക്കി ഡിസ്കൗണ്ട് ഒക്കെ കീശി ചെറിയ പൈസക്ക് വണ്ടി ഇറക്കാം. ചെറിയ ഫാമിലി പോയിട്ട് നല്ല വണ്ടി. ഡീസലിന് എത്ര മൈലേജ് കിട്ടും? 24 കിട്ടും. 24 കിട്ടും. ഡീസലിന് കിട്ടില്ലേ? ഓ, അടിച്ചപൊളിച്ച വണ്ടി. മൈലേജ് ടയർ കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ. അടുത്ത വണ്ടി വീണ്ടും ഒരു സെഡാൻ വണ്ടിയാണ്. ഹോണ്ട സിറ്റി ആണ്. ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ. ഏതില്ലേ? ഇത് 2010 ആണ്. മേജർ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. റീ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. തട്ടുമുട്ട് റീപ്ലേസ്. മെയിൻ ഗ്ലാസ് മാറിയോ? മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല. ഇല്ല. വേറെ കൊടുക്കണല്ലേ. വേറെ ഉണ്ട്. അവനെ മാറ്റി കൊടുക്കാം. എല്ലാം കീച്ചാൽ നമുക്ക് വില പറഞ്ഞു കൊടുക്കാലോ അല്ലേ. കിലോമീറ്റർ എത്ര? 82,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര ചോദിക്കണ്ടേ? ചോദിക്കണത് 2.5 ലക്ഷം. 2.5. എന്തായാലും കുറച്ച് കൊടുക്കും. മാറ്റി ഒരു 1.5 ലോൺ ചെയ്തെടുക്കാം. കേറും. ഉറപ്പ് എന്തായാലും വേണം. വണ്ടി ഇറക്കാനല്ലേ. എന്തായാലും കുറക്കുമ്പോ ഈ മെയിൻ ഗ്ലാസ് വേണേ മാറ്റുകയാണെങ്കിൽ മാറ്റി കൊടുക്കും ചെയ്യുമല്ലോ. കുറച്ചെടുക്കുന്നേ ചെയ്യട്ടോ. ഇത് ഫീൽ തന്നെ പെട്രോള? പെട്രോൾ ഉണ്ടാവുള്ളൂ. ഉണ്ടാവുള്ളൂ. എത്ര മൈലേജ് കിട്ടും? ഇതൊരു 14-15 ഒക്കെ. 15 ഉള്ളിലെ മൈലേജ് പറയാം. ഈ വലിയ ഒരു സെഡാൻ വണ്ടിയിലെ നല്ല ലക്ഷറി മോഡലിൽ പോകാം. ഓടിക്കാൻ. അതെ അതെ. വേറെ ഓടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അലൈൻമെന്റ് പ്രശ്നങ്ങൾ, അങ്ങനത്തെ കംപ്ലൈന്റുകളൊന്നും ഇല്ലല്ലോ. അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ഓപ്റ്റർ അല്ലേ. കാടില്ലേ? ഇത് 2009 ആണ്. 9 മോഡല്. പേപ്പർ ആയോ? പേപ്പർ 24. 24 പേപ്പർ വരുള്ളൂ അല്ലേ. കിലോമീറ്ററിന്റെ കാര്യം? കിലോമീറ്റർ 1-10 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേടിട്ടോ. നിലവില് റീപ്ലേസ് തൊട്ട് മുട്ട് ഒന്നുമില്ല. മെയിൻ ഗ്ലാസും ബോണറ്റും കാര്യങ്ങൾ ഒന്നുമില്ല. അതിലെ ഒരു ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. തുരുമ്പ് പരിപാടികളൊന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ല. 2.0 എഞ്ചിൻ വേണ്ടാണ്. 2.6 എത്ര ചോദിക്കുന്നുണ്ട്? ചോദിക്കണത് 1-20. 1-20 ഏ സ്ഥലം വണ്ടിക്ക് 1-20 ചോദിക്കണ്ടേ? എന്തായാലും നെഗോഷ്യബിൾ ആണല്ലോ. മാറ്റം വരുത്തി കൊടുക്കാം. ലോൺ എടുക്കുമോ? ലോൺ എടുക്കില്ല. സേർട്ട് കയറുമോ? ഒന്നുമില്ല. കയറൂല. റെഡി കായ്ക്ക് 1-20 സ്ഥലം വണ്ടി വെക്കാം. വേറെ പണികളൊന്നുമില്ല. വർക്കിംഗ് ആണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ. ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഇത് 16 കമ്പനി പറയുന്നുണ്ട്. നോക്കിയാൽ മതി. എന്താ നോക്കിയാൽ മതി അല്ലേ. കമ്പനി പലതും തള്ളൂല്ലേ. നമുക്ക് ഓടിച്ചുമ്പോ കിട്ടൂല. അടുത്ത വണ്ടി വീണ്ടും ഒരു ഹോണ്ട സിറ്റി ആണ്. ഓൾഡീസ് ആണല്ലേ. ഇത് 2008 മോഡലാണ്. ആനിവേഴ്സറി എഡിഷൻ ആണ്. 2008 മോഡല് ആനിവേഴ്സറി ആണ് എഡിഷൻ വരുന്നത് അല്ലേ. അതെ. ഓക്കെ.
കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ. കിലോമീറ്റർ 82,000 ഓടിയിട്ടുണ്ട്. ആ ഓടിക്കുന്നത് അതെ, മൂന്നാമത്തെ ടോണർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ തട്ട് ആക്സിഡന്റ് 2008 ആയതുകൊണ്ട് തന്നെ 28 വരെയുള്ള പുതിയ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണ്. ഇപ്പൊ എടുത്ത് ഓടിച്ചാ മതി. അത് 5 വർഷത്തെ പേപ്പർ ഉണ്ടോ? അല്ല, ലക്ഷറി ഓടിക്കാനുള്ള സുഖമുള്ള വണ്ടിയാണ്. ഓടിക്കാൻ സുഖമാണ്, പെട്ട് വണ്ടിയാണ്, മെയിന്റനൻസ് കുറയാണ്. ഹോണ്ടന്റെ പെട്രോൾ ഉപയോഗിക്കാൻ നല്ല സുഖമായിരിക്കും. എത്ര ചോദിക്കുന്നത്? ചോദിക്കുന്നത് 1,60,000. 1,60,000 നെഗോഷ്യബിൾ ആണ്. ആദ്യം മാറ്റി മാറ്റി കൊടുക്കും. ലോണ്, ലോണ് സെറ്റിൽ ലോൺ നമുക്ക് നോക്കാം. ഫ്രണ്ട്സുള്ളവർക്ക് നോക്കാം ചെയ്യാല്ലേ. ഇത് പെട്രോൾ ആകുമ്പോൾ എത്ര കിട്ടും മൈലേജിന്റെ? 14 കിലോമീറ്റർ മൈലേജ്. 15 ഉള്ളിൽ നമുക്ക് മൈലേജിന്റെ കാര്യം പറയാം. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ. വേറെ പണികളൊന്നും ഇല്ലല്ലോ. ടയറും കാര്യങ്ങളും ഫുൾ കട്ട് ടയർ ഉണ്ട്. ഉണ്ടല്ലേ. ഉള്ളക്ക് ഉള്ള പണികളൊന്നും ഇല്ല. ഒന്നുമില്ല കേട്ടോ. ഓക്കെ. അടുത്ത വണ്ടി ഫോക്സ് വാഗൺ വെൻഡോ. 2010 മോഡൽ പഴയ രജിസ്ട്രേഷൻ വണ്ടി. 10 മോഡൽ 11 രജിസ്ട്രേഷൻ ഉള്ളതാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. മേജർ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. മേജർ പരിപാടി ഒന്നുമില്ല. മേജർ വർക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കഴിച്ചു വെച്ചതാണ്. പിന്നെ ഇതിൽ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ചെയ്തു ക്യാമറ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എസി കാര്യങ്ങളൊക്കെ നല്ല വർക്കിംഗ് ആണ്. ഒക്കെ വർക്കിംഗ് ഉണ്ടല്ലേ. ഓക്കെ. ഇത് കിലോമീറ്റർ? 1,20,000. മേജർ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും. ഗ്ലാസും ഒരു വേറെ എങ്ങനെ കിടക്കുന്നുണ്ട്. ആ വണ്ടി മാറ്റി കൊടുക്കാം. ഒരു പാമ്പ് പോയ മാതിരി കിടക്കുന്നുണ്ട്. അത് മാറ്റി കൊടുക്കും. ആർമിക്കാരന്റെ വണ്ടിയാണ്. ആർമി വണ്ടിയാണ് അല്ലേ. ഫസ്റ്റ് തവണ കഴിക്കാറോ? നമുക്ക് ഉറപ്പിച്ചു തരാത്ത. എന്തായാലും 1,20,000. അടുത്തോണ്ട് ടയോട്ടന്റെ ഇറ്റിയോസ് ഇട്ടോ. റെഡ് കളർ അല്ലേ. 2012 മോഡലാണ്. റീവണ്ടിയാണ്. 12 മോഡൽ റീവണ്ടിയാണ്. 65 നമ്പർ ആയിട്ടുള്ളത്. പേപ്പർ ക്ലിയർ ആണ്. ഇപ്പോൾ കിലോമീറ്റർ 1,40,000. ജനവും കിലോമീറ്റർ ആണ്. സർവീസിന്റെ വണ്ടിക്ക് കമ്പനി ടാക്സ് ഓടില്ല. പ്രൈവറ്റ് വണ്ടിയാണ്. ഓണർഷിപ്പ് അവിടെ സെക്കൻഡ് ആണ്. ഇങ്ങോട്ട് മാറുമ്പോൾ ഒന്നായിട്ട് വരും. അവിടെയാണ് സെക്കൻഡ് ആണ്. ഇപ്പൊ കേരള ഇപ്പൊ ഫസ്റ്റ് ഓണർഷിപ്പിൽ ഉള്ളത്. വേറെ റീപ്ലേസ് കാര്യങ്ങളുണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് സർവീസിലുണ്ട് വേണ്ടി. എന്തായാലും മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടാവും. മാക്സിമം വണ്ടികളല്ലേ. റീവണ്ടിന് അധികം വരലുണ്ട്. നല്ല ക്വാളിറ്റിന്റെ വണ്ടി കിട്ടും. വേറെ മേജർ പരിപാടിയൊന്നുമില്ല. ഒന്നുമില്ല. ഓടിക്കാനൊക്കെ പക്ക സ്മൂത്ത് ആണ് വണ്ടി. ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇന്റീരിയറും കാര്യമൊക്കെ നല്ല വൃത്തിയുണ്ട്. അടിപൊളിയായിട്ട് കവർ ചെയ്തു. ഓക്കെ. എത്ര നമ്മൾ ഈ മുതലിനെ ചോദിക്കും? ചോദിക്കുന്നത് 3.5 ആണ്. 2,00,000 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 3.5-2,00,000 വരെ ലോണും ഉറപ്പ് വേണം. നമുക്ക് വണ്ടി ഇറക്കാം. ഇത് പെട്രോൾ അല്ലല്ലോ. ഡീസൽ. എത്ര മൈലേജ് കിട്ടും? 24 എന്തായാലും മൈലേജ് കിട്ടും. 20 മേലെ എന്തായാലും മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. അതെ. ഓക്കെ. ഒരു പണിയിലിട്ട് വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡിസയർ. 2010 മോഡലാണ്. വീഡിയാണ് വരുന്നത്. 1,60,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്ര? മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. ചോദിക്കുന്നത് 2,40,000 ഒന്നര വരെ ലോണും ചെയ്തോ. 2,40,000 വരെ ലോണ് ലോണ് ചെയ്തോക്കാം. മാക്സിമം നമുക്ക് ലോണ് ചെയ്ത് കൊടുക്കാം അല്ലേ. പിന്നെ ഈ പറയണ്ടൊക്കെ നിങ്ങളുടെ പ്രൊഫൈല് നോക്കി ഉഷാറാണ് മാത്രം ഇത് പറഞ്ഞില്ലേ. ഇത്ര കയറി വന്നിട്ട് കാര്യമില്ല. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ് ഇങ്ങനെ കിട്ടുള്ളൂ അല്ലേ. ഡീസൽ ആകുമ്പോൾ എത്ര കിട്ടും മൈലേജ്? 10-12 കിലോമീറ്റർ മൈലേജ് കിട്ടും. 20 മേലെ കിട്ടും. 20 മേലെ എന്തായാലും കിട്ടുമല്ലോ. വേറെ പണികളൊന്നും ഇല്ലല്ലോ. കുട്ടി എപ്പോഴാണ് പോകാൻ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഒന്നും ഇല്ലല്ലോ. അടുത്ത വണ്ടി വീണ്ടും ഒരു സെഡാൻ വണ്ടിയാണ്. ഷവർലെറ്റിന്റെ ആബിയോ. ഇത് 2009 മോഡലാണ്. 9 മോഡൽ. പെട്രോൾ ഉണ്ടാവുള്ളൂ. പെട്രോൾ ആണ്. പെട്രോൾ ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയോ? കിലോമീറ്റർ 1,30,000 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് തേർഡ് ആണ് നിലവിലുള്ളത്. അപാകത്തന്നെ റീപ്ലേസ് മുട്ട് കാര്യങ്ങള്
ഒന്നുമില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. തുരുമ്പ് പരിപാടികളൊന്നും ഇല്ലല്ലോ. എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? ചോദിക്കുന്നത് 1,20,000. 1,20,000. എന്തായാലും നെഗോഷ്യബിൾ കൊടുക്കും. അന്യ മാറ്റം വെട്ടി കൊടുക്കട്ടോ. ലോൺ ഇറക്കൂലല്ലോ. റെഡി കായിക്ക് നമുക്ക് ഇറക്കാം. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 14,000. 14,000 വരെ പെട്രോളും മൈലേജ് കിട്ടും അല്ലേ? വേറെ പണിയൊന്നുമില്ല. ഒന്നുമില്ല കേട്ടോ. എസ് കാരണൊക്കെ വർക്കിംഗ് ആണ്. ഒക്കെ വർക്കിംഗ് ആണല്ലേ. അടുത്ത വണ്ടി ഹോണ്ട ജാസ് വൈറ്റ് കളർ അല്ലേ? ഇത് 2016 മോഡൽ ആണ്. 16 മോഡല്. ഓപ്ഷൻ ഏതാണ് ഇതിന്? ഫുൾ ലോഡ് ആണ്. ഫുൾ ലോഡ് ആണ്. കിലോമീറ്ററിന്റെ കാര്യം? കിലോമീറ്റർ 1,15 ലിറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,15 സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി തന്നെ. വേറെ മേജർ പരിപാടി തട്ട് മുട്ട് കാര്യങ്ങള് ഒന്നുമില്ല. കരിമ്പ് തിരുമ്പ് ഒന്നുമില്ല. ഒന്നുമില്ല. എത്ര ഉണ്ട് ചോദിക്കുന്നത്? ചോദിക്കണത് 5,90,000 ആണ്. 5,90,000. അത് 5,00,000 ലോൺ ചെയ്തെടുക്കാം. 5,90,000 5,00,000 ലോൺ വരും. എന്നൊരു 19 രൂപ 90 രൂപ നമുക്ക് വണ്ടി ഇറക്കാം. 2,00,000 കൊടുക്കാം. ഇത് ഫ്യൂൽ എന്നതാ? ഡീസൽ ആണ്. എത്ര മൈലേജ് കിട്ടും? ഇത് ഇരുവിന്റെ മേലെന്തായാലും നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇരുവിന്റെ മേലെന്തായാലും മൈലേജ് കിട്ടും. എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എന്റെ വണ്ടിയാണ്. അതെ അതെ. മെയിൻ്റെനൻസ് കുറവേ കയറും. ഓക്കെ. ഇത് ഹിസ്റ്ററി കണ്ടോ ഇതിന്? കമ്പനി സർവീസ് ഉള്ളതാണ്. ഒക്കെ ഉള്ള വണ്ടിയാണ് അല്ലേ. ചെക്ക് ചെയ്യാം. നോക്കി ചെക്ക് ചെയ്ത് എടുത്താൽ മതി വണ്ടി അല്ലേ. ഫുള്ള് ചെക്ക് നോക്കിട്ട് എടുക്കാം. അടുത്ത വണ്ടി ഒരു ഓൾഡ് സ്കോട്ട് ജീപ്പ് ആണല്ലേ. 98 മോഡൽ ആണ്. 98 മോഡൽ അല്ലേ. MDI ആണ്. MDI. കിലോമീറ്റർ വേണ്ട, ഓണർഷിപ്പും വേണ്ട. ഓണർഷിപ്പ് തേടാണ് നിലവിലുള്ള അല്ലേ. എത്ര ചോദിക്കണ്ട റേറ്റ് ഇതിന്? ചോദിക്കുന്നത് 2,30,000. 2,35,000. 5 നെഗോഷ്യബിൾ. 2,30 കൊടുക്കട്ടോ. 2,30 കൊടുക്കാം. ഇനി കുറയണ്ടാവോ? ഇനി കുറച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഫുള്ള് കുറച്ച് കൊടുക്കാല്ലേ. വേറെ പണികളൊന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. സബ് കാര്യം ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് സീറ്റ് ആണ്. ഫ്രണ്ടിൽ വരുന്നുണ്ട്. സബ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്ട്രാ ചെയ്ത് ചെയ്തോ? നല്ല ബോഡിയാണ്. ബോഡി പുതിയ പെയിന്റിംഗ് ആണ്. പെയിന്റ് ചെയ്തോളെ. തുരുമ്പ് കരിമ്പ് അങ്ങനത്തെ ഒന്നുമില്ല. അരിമ്പൊന്നും ഇല്ലല്ലോ. നല്ല ബോഡിയാണ്. ബോഡി ഉള്ള വണ്ടിയാണല്ലേ. എന്നാലും നിങ്ങൾ വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്തോണ്ട് നിങ്ങളൊരു ഇതിലല്ലേ. ഓക്കെ. നോക്ക്, നല്ല 100% അർപ്പണ എടുക്കാം. വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ലല്ലോ. നല്ല ഓടിക്കാനൊക്കെ പക്കാണ്. ഫുൾ പക്കാണ് അല്ലേ. 4x4 അല്ലല്ലോ. 2-wheeler വരുള്ളൂ. ഇത് മൈലേജ് എത്ര കിട്ടും ഡീസലിന്? 16-17 കിട്ടും. കൺഫേം ആയി കിട്ടും. കിട്ടുമല്ലോ. നമ്മള് ഓടിച്ചോണ്ട് നമ്മള് പറയണ്ടേ. പ്ലസ് 1 ആണ്. ഗിയർ ബോക്സ് വരും. വേറെ പണികളൊന്നും ഇല്ലല്ലോ. പേപ്പർ എത്ര വരാണ്ട്? പേപ്പർ 26 വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഫ്രണ്ട്സ്, അപ്പോ വീടൊക്കെ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ചെറിയ വീടെല്ലാം ഇഷ്ടപ്പെടുമോ ചെറിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോലെ പ്രകടപ്പ് അടുത്തുള്ള അടിപൊളി വീഡിയോ പോയി വീടുകളാണ്.